മങ്കടയിലെ പാലക്കത്തടുത്ത് മത്സ്യകൃഷി നടത്തുന്ന ഒരു പാടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട് നമുക്ക് കാണാൻ. മത്സ്യ വളർത്തിനെ സംബന്ധിച്ചും അതുപോലെ എല്ലാ കാര്യങ്ങളും അറിയുവാനും പഠിക്കുവാനൊക്കെ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താണെന്ന് അതെന്താണെന്ന് മങ്കട മീഡിയയിലൂടെ നമുക്കൊന്ന് നോക്കിക്കാണാം. രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിലെ മത്സ്യ സമൃദ്ധി യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മങ്കട പഞ്ചായത്തിലെ 120 കർഷകർക്ക് കൊടുത്തതിൽ 180 മത്സ്യ കുഞ്ഞുങ്ങളെ നൽകിയ ഈ അമീർ ഹുസൈൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. വളരെ നല്ല നിലയിൽ മങ്കട പഞ്ചായത്തിലുടനീളം മത്സ്യകൃഷി നടന്നു വരുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ അമീർ ഹുസൈൻ്റെതാണ്. ഇന്ന് പിന്നെ ഒരു 200 മൂന്ന് കിലോയോളം മത്സ്യം ഇന്നിവിടെ പിടിച്ചിട്ടുണ്ട്. ഇനിയും ധാരാളം മത്സ്യങ്ങൾ പിടിക്കാനുണ്ട്. തീർച്ചയായും ഈ പ്രദേശം അതിന് വളരെ അനുയോജ്യമായതാണ്. ഈ പാന്തൽ എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തെ മത്സ്യങ്ങൾക്ക് പിന്നെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന തീറ്റകൾക്ക് പുറത്ത് ഈ പാന്തലിന് തന്നെ അവർക്ക് തീറ്റക്ക് ആവശ്യമായ മണ്ണിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഈ കൃഷി വ്യാപിപ്പിക്കാനാവശ്യമായ നടപടി പഞ്ചായത്ത് തുടർന്ന് സ്വീകരിക്കും. വരും വർഷങ്ങളിൽ ഡിപ്പാർട്ട്മെന്റുമായി കൂടുതൽ പേർക്ക് ഇതിന്റെ ആനുകൂല്യം എത്തിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കും. ഇവർക്ക് ഈ മത്സ്യകുഞ്ഞുങ്ങളെ മാത്രമല്ല അതിനാവശ്യമായ തീറ്റയും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആവശ്യമായ സബ്സിഡിയും ഒക്കെ വാങ്ങിക്കൊടുത്ത് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനാവശ്യമായ നടപടി തുടർന്നും പഞ്ചായത്ത് സ്വീകരിക്കും. എത്ര വർഷമായി തുടങ്ങി? 4 വർഷമായി. ഇതിന്റെ കൃഷിന്റെ കൃഷി വരുമാനത്തെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ടില്ല. കാരണം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, മുടക്കുണ്ട്, കുളം മറ്റുള്ള കാര്യങ്ങളൊക്കെ. വരുമാനം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരികയാണ്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്നൊരു 4 കിലോ മീൻ പിടിച്ചു മാർക്കറ്റിൽ കടിച്ചു. ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ്. ചെറുപ്പം മുതലല്ല, കൃഷിയോട് മൊത്തത്തിൽ താല്പര്യമാണ്. എല്ലാ കൃഷിയുണ്ട്, ചെറുകിട കൃഷികളൊക്കെ ഉണ്ട്. വാഴ, തെങ്ങ്, റബ്ബറൊക്കെ ഉണ്ട് കുറേശ്ശെ. ഏതൊക്കെ തരം മത്സ്യങ്ങളാണ് ഈ കൃഷിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? നട്ടർ, ഗ്രാസ് കാർപ്പ്, കട്ടില, സിലോപ്പിയ, എല്ലാ ഐറ്റം ഉണ്ട് അല്ലേ? ഭക്ഷണം ഇത് വെജിറ്റേറിയൻ നോണാണ്, രണ്ടും കഴിക്കും. അപ്പൊ നമ്മൾ പാർട്സ് കോഴിയുടെ വെച്ചിട്ട് വേവിച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ ഇത് വെള്ളം പെട്ടെന്ന് നാശവും മത്സ്യം ചത്തും. വളരെ ശ്രദ്ധയോട് കൂടിക്കേണ്ട കാര്യമാണ്. ഇതിന്റെ ക്ലാസ്സിന് എന്തെങ്കിലും ക്ലാസ്സിന് സ്വയം സ്വയം വണ്ടൂര് ചെയ്താക്കാനിടുന്ന നമ്മളത് വിത്ത് കൊണ്ടിരുന്നത് 5 മണിക്ക് തുടങ്ങും പണികള്. 10 മണിയാകുമ്പോ ഓഫീസിൽ പോകും. 5 മണിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും പിന്നെ രാത്രി കുറെ സമയം വേണം അതിന്റെ തീറ്റൊക്കെ റെഡിയാക്കണല്ലോ. കഴിഞ്ഞിട്ട് 5 മണിക്ക് തുടങ്ങും പണികള്. 10 മണിയാകുമ്പോ ഓഫീസിൽ പോകും. 5 മണിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും രാത്രി കുറെ സമയം വേണം അതിന്റെ തീറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇനി തുടങ്ങാനുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് അവരോട് പറയാനുള്ളത്? നല്ല പരിപാടിയാണ്. ഇൻവെസ്റ്റ്മെന്റും ഓരോരുത്തർ മാനസിക ഉന്മേഷമാണ്. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി എന്ന് അതുകൊണ്ട് അല്ല, കാര്യമായിട്ട് കൃഷി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. അല്ലാതെ ഇന്ന് വലിയൊരു മെച്ചൊന്നും കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. നമുക്ക് മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തി കൃഷി ചെയ്യുമ്പോൾ കിട്ടും.
കണ്ടാൽ മതി വരാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനി എന്നും നിങ്ങൾക്ക് മങ്കട മീഡിയയിലൂടെ കാണാവുന്നതാണ്.